ഞാൻ ജോയി കൊച്ചാട്ട്. വേൾഡ് മലയാളി കൗൺസിൽ സിസ് പ്രൊവിൻസിൻ്റെ സിഗ്നേച്ചർ പ്രോഗ്രാമായ കേരള പിറവിയും യൂത്ത് ഫെസ്റ്റിവലും ഈ വർഷം നവംബർ 2nd സൂറിച്ച് കൻ്റോണിലെ കുസ്മാക്ടിൽ വെച്ച് നടത്തുകയാണ്. ഈ വർഷത്തെ പ്രത്യേകത യൂത്ത് ഫോറത്തിന് കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഞങ്ങൾ ഏൽപ്പിക്കുകയാണ്. അതിൻ്റെ പണികൾ തുടങ്ങിക്കഴിഞ്ഞു. ഞങ്ങൾ വളരെ ഹാപ്പിയാണ്. ഈ വർഷം ശ്രീജിത്ത്, നമുക്കെല്ലാം അറിയുന്നത് പോലെ കേരളത്തിലെ പ്രമുഖ താരങ്ങളുടെ കൊറിയോഗ്രാഫറാണ് ശ്രീജിത്ത്. അദ്ദേഹം പുതിയ ചുവടുമായി എത്തുന്നുണ്ട്. അതോടൊപ്പം മലയാളികളുടെ ഹരമായി മാറിയിട്ടുള്ള പുതിയ സ്റ്റാർ സിംഗർ ജോബ് കുര്യനും എത്തുന്നുണ്ട്. വേൾഡ് മലയാളി കൗൺസിലും യൂത്ത് ഫോറും സംയുക്തമായി നടത്തുന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഹൃദയപൂർവ്വം ക്ഷണിക്കുന്നു. പ്രോഗ്രാമിൻ്റെ ഡീറ്റെയിൽസ് സോളമൻ പറയുന്നതായിരിക്കും. എല്ലാവർക്കും നമസ്കാരം. ഞാൻ സോളമൻ വാഗയിൽ. ജോയങ്ങൾ പറഞ്ഞ പോലെ നവംബർ 2nd നടക്കുന്ന കേരള പിറവിയൻ യൂത്ത് ഫെസ്റ്റിവൽ പ്രോഗ്രാമിന് ഇപ്രാവശ്യം സിസ് പ്രൊവിൻസ് ഇത്തിരികൂടി ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ച് തന്നിരിക്കുകയാണ്. ജോയങ്ങൾ പറഞ്ഞ പോലെ രണ്ട് പേരെയാണ് ഞങ്ങൾ നാട്ടിൽ നിന്ന് കൊണ്ടിരുന്നത്. ഒന്ന് സ്റ്റാർ സിംഗറായ ജോബ് കുര്യൻ, ഇപ്പോൾ നാട്ടിലെ യൂത്തുകളുടെ ഒരു ഹരമായി മാറിയിരിക്കുകയാണ്. ആൻഡ് രണ്ടാമത്തേത് ഫിലിം കൊറിയോഗ്രാഫർ ശ്രീജിത്ത്. ലാസ്റ്റ് ടൈം വന്ന സെയിം കൊറിയോഗ്രാഫറാണ്. എല്ലാവരുടെ കയ്യിൽ നിന്നും ലാസ്റ്റ് ടൈം നമുക്ക് നല്ല പോസിറ്റീവായിട്ടുള്ള ഫീഡ്ബാക്സാണ് കിട്ടിയത്. അതുപോലെ ഞങ്ങൾ ഇവിടുത്തെ സ്വിസ് യൂത്തുകളുടെ അടുത്തും ചോദിച്ചിട്ടുണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുമെന്ന്, എല്ലാവരും ഹെൽപ്പ് ചെയ്യാം എന്നുള്ള ഒരു മറുപടിയാണ് ഞങ്ങൾക്ക് ഇതുവരെ തന്നിട്ടുള്ളത്. സോ എന്നാൽ പോലും ഞങ്ങൾ കുറച്ച് ടെൻസ്ഡാണ്. പരിപാടി ഇത്രയ്ക്കധികം റെസ്പോൺസിബിലിറ്റീസ് എല്ലാം ഏറ്റെടുത്ത് നടത്തുമ്പോൾ എത്രത്തോളം സക്സസ് ആവും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്കൊരു ചെറിയ പേടിയുണ്ട്. എന്നാലും ഞങ്ങൾ ഞങ്ങളുടെ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഞങ്ങളൊരു പ്രോഗ്രാം ചെയ്യുമ്പോൾ ടെക്നോളജിക്കലി നിങ്ങൾക്ക് ചില കാര്യങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. ആൻഡ് ഞങ്ങൾ നിങ്ങളെയും അവിടെ അതേപോലെ പ്രതീക്ഷിക്കുന്നുണ്ട്. സോ നവംബർ 2nd നടക്കുന്ന കേരള പിറവി ആൻഡ് യൂത്ത് ഫെസ്റ്റിവൽ പ്രോഗ്രാമിന് വേൾഡ് മലയാളി കൗൺസിൽ സ്വിസ് പ്രൊവിൻസിൻ്റെ പേരിലും യൂത്ത് ഫോറത്തിൻ്റെ പേരിലും ഞാനും നിങ്ങളെല്ലാവരെയും ക്ഷണിക്കുകയാണ്. നന്ദി. നമസ്കാരം.